സംസ്ഥാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇടുക്കിയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ മൃഗസംരക്ഷണ വകുപ്പ് പരിശോധന കർശനമാക്കി. 24 മണിക്കൂറും കർശന നിരീക്ഷണമാണ് ചെക്ക് പോസ്റ്റുകളിൽ ഒരുക്കിയിരിക്കുന്നത്. തമിഴ്നാടും താൽക്കാലിക ചെക്ക് പോസ്റ്റ് തുറന്നു. ഇടുക്കിയിലെ പ്രധാന അതിർത്തി മേഖലകളായ കമ്പമെട്ട്, ബോഡിമെട്ട്, കുമളി എന്നിവിടങ്ങളിലാണ് വെറ്റിനറി ചെക്ക് പോസ്റ്റുകൾ ഉള്ളത്. ബ്രോയിലർ കോഴികളെയും മൃഗങ്ങളെയും കൂടുതലായും എത്തിക്കുന്നത് കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് വഴിയാണ്. സംസ്ഥാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർശന പരിശോധനയോടെയാണ് പക്ഷികളുമായി എത്തുന്ന വാഹനങ്ങൾ അതിർത്തി കടത്തിവിടുന്നത്. അവശതയുള്ളതോ ചത്തതോ ആയ കോഴികളെ കണ്ടെത്തിയാൽ വാഹനങ്ങൾ തിരികെ തമിഴ്നാട്ടിലേക്ക് മടക്കി അയക്കും. കമ്പമെട്ടിൽ തമിഴ്നാടും താൽക്കാലിക ചെക്ക് പോസ്റ്റ് തുറന്നിട്ടുണ്ട്. വളർത്തുന്നതിനായി താറാവ് കുഞ്ഞുങ്ങളെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. കേരളത്തിലെ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരളവും തമിഴ്നാടും പക്ഷികളുടെ പോക്കുവരവിനകത്ത് കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കയറി വരുന്ന പക്ഷികളായാലും കോഴിയായാലും അതുപോലെ തന്നെ കോഴി ഉൽപ്പന്നങ്ങളും മുട്ടയായാലും വരുന്ന വണ്ടികളെല്ലാം കർശന പരിശോധനയും നടത്തി അതുപോലെ തന്നെ അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ കേരളത്തിലോട്ട് കയറ്റി വിടുന്നുള്ളൂ. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോകുന്ന വളർത്താൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന താറാവ് കുഞ്ഞുങ്ങളുടെ മൂവ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. 24 മണിക്കൂറും കർശന പരിശോധനയാണ് ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നത്. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, അറ്റൻഡർ, ഫീൽഡ് ഓഫീസർ എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘമാണ് പരിശോധന നടത്തുക. പക്ഷികളുമായി എത്തുന്ന വാഹനങ്ങൾക്കൊപ്പം മൃഗങ്ങളുമായി എത്തുന്ന വാഹനങ്ങളും പരിശോധനകൾക്ക് ശേഷമാണ് അതിർത്തി കടത്തിവിടുന്നത്.